നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുകയാണ് ശനിയാഴ്ചയാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുക എന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അതായത് എസ് പി ജി കേരളത്തിലേക്ക് ഉടൻ അവർ ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളും കർശന നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് വിവരം സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കും അവർ നഗരം വളയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെയാകും മോദി മേപ്പാടി പഞ്ചായത്തിലെത്തുക എന്നാൽ സന്ദർശനത്തിനെ കുറിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല പോലീസ് മേധാവിയുമായും ചീഫ് സെക്രട്ടറിയുമായും സന്ദർശനത്തിൽ പ്രാഥമിക ചർച്ച നടന്നിട്ടുണ്ടെന്നാണ് വിവരം അന്തിമ വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഉണ്ടാകുക രാജ്യത്തെ തന്നെ സമാനതകളില്ലാത്ത വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നത് ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ആദ്യം മോദി എത്തുക പിന്നീട് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ബെയ്ലി പാലത്തിലൂടെ ചൂരൽ മലയിലേക്ക് എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിനും സാധ്യതയുണ്ട് കാലാവസ്ഥ സ്ഥിതി അനുസരിച്ചാണ് ഷെഡ്യൂളിൽ ഇനി മാറ്റം ഉണ്ടായേക്കാനുള്ള സാധ്യതയുള്ളത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നോ നാളെയോ ആ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി ഏവരും ഒന്നാകെ ഉറ്റുനോക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നാണ് ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ പ്രഖ്യാപിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം എന്താണ് ദേശീയ ദുരന്തം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഏതെങ്കിലും പ്രദേശത്തെ ദുരന്തം അല്ലെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങൾ കൊണ്ട് ജീവഹാനിയോ നാശനഷ്ടങ്ങളോ പരിസ്ഥിതിക്കുണ്ടാകുന്ന കേടുപാടുകളോ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ അശ്രദ്ധയിൽ നിന്നോ ഉണ്ടാകുന്ന അപകടങ്ങൾ ആ പ്രദേശത്തിന് നേരിടാനുള്ള ശേഷിക്ക് അതീതമാണെങ്കിൽ അതിനെയാണ് ദുരന്തമെന്ന് എന്ന് നിർവചിച്ചിരിക്കുന്നത് ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം എന്നിവ പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുന്നു ആണവവും ജൈവപരവും രാസപരവുമായ അപകടങ്ങളാണ് മനുഷ്യനിർമ്മിത ദുരന്തം പ്രകൃതിക്ഷോഭത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പത്താം ധനകാര്യ കമ്മീഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരം ഒരു സംസ്ഥാനത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ബാധിക്കുകയാണെങ്കിൽ ഒരു ദുരന്തത്തെ അപൂർവ തീവ്രതയുള്ള ദേശീയ ദുരന്തം അതായത് നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സെവറിറ്റി എന്ന് വിളിക്കാനുള്ള നിർദ്ദേശം പരിശോധിച്ചിരുന്നു എന്നാൽ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന്റെ തീവ്രത വ്യാപ്തി എന്നിവ കണക്കിലെടുത്ത് കേസ് ടു കേസ് അടിസ്ഥാനത്തിൽ തീർപ്പാക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ഹുത് ഹുദ് ചുഴലിക്കാറ്റും പ്രകൃതിയുടെ കടുത്ത ദുരന്തങ്ങളായി വർഗീകരിച്ചിട്ടുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്ന് നോക്കാം ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിനുള്ള പിന്തുണയും സഹായവും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും ദുരന്ത നിവാരണ സേനയുടെ അധിക സഹായവും കേന്ദ്രം പരിഗണിക്കും ദുരന്തം നേരിടുന്നതിന് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയും അതിലേക്കുള്ള ധനം മൂന്ന് ഒന്ന് എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പങ്കുവയ്ക്കുകയും ചെയ്യും ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനം പര്യാപ്തമല്ലെങ്കിൽ നൂറ് ശതമാനവും കേന്ദ്രത്തിൻ്റെതായ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അധിക സഹായം അനുവദിക്കും ഇനി ഈ ദുരന്തത്തെ അപൂർവ ഗുരുതരമായി പ്രഖ്യാപിച്ചാൽ ദുരന്ത ബാധിതരായ ജനങ്ങളുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് അനുവദിക്കുക സഹായ വ്യവസ്ഥകളിൽ ഇളവുകൾ അനുവദിക്കുക എന്നിവയും സാധ്യമാകും നമുക്കറിയാം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമൊക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടലും അത്തരത്തിലൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ഒരു കാര്യത്തിലേക്കാണ് കേരളം ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് പലയിടങ്ങളിൽ നിന്നും ഈ ഒരു ആവശ്യം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനോട് ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിരുന്നു സംസ്ഥാനവും ആ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്ന വലിയത് ആശ്വാസം തന്നെയാണ് അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ദേശീയ ദുരന്തം എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്തായാലും കേരളം ആകാംക്ഷയുടെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത